എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. ഇപ്പൊ നല്ല ചൂടല്ലേ, അതുപോലെ തന്നെ നോയമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമുക്ക് ഒരു ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടിയതും കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് 1 ലിറ്റർ അളവിലുള്ള പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ 1.5 ലിറ്റർ പാലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ബാക്കി ചേരുവകളെല്ലാം തന്നെ പകുതി അളവിലെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ അളവിൽ പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് പാലൊഴിച്ച് കൊടുക്കരുത്, നല്ല ഫുൾ ഫാറ്റ് പാല് തന്നെ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാലിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പാലെടുത്തൊന്ന് മാറ്റി വെക്കാം. 1/2 കപ്പൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് പാലെടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് 1-4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കറക്റ്റ് അളവ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡറിൻ്റെയൊക്കെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് വല്ലാത്തൊരു രീതിയാകും. പിന്നെ നമുക്കത് കഴിക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല. മിക്കവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണിത്. പക്ഷേ കുക്കിംഗ് ഒക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം. ഇതുപോലെ 1 ലിറ്റർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂണ്. ഇനി നിങ്ങൾ 1/2 ലിറ്റർ പാലാണ് ചെയ്യുന്നതെങ്കിൽ വെറും 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മാത്രം മതി. അപ്പോൾ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണേ. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്ത് പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കുന്ന സമയത്ത് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും പപ്പാതി അളവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പാല് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സില്ലേ, അത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കട്ടകളില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിന്റെ ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇനി നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ഓവറായിട്ട് അങ്ങ് കുറുകി പോകരുത്, അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗത്തിന് തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കണം. ഇത് നമുക്ക് ചെറിയതായിട്ടൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ ആ ഒരു പരുവം എത്തുന്നതിന് വരെ കൈ വിടാതെ തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും ഇത് നമുക്കിവിടെ നിന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണോട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് തോന്നുന്നത്, പക്ഷെ അത്യാവശ്യം ഒരു കട്ടിയുണ്ട്. ഇതിൽ ഓവറായിട്ട് അങ്ങ് കട്ടി കൂടി, നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു കട്ടിയുണ്ടല്ലോ, ആ ഒരു കട്ടി എത്തുന്നതിന് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മളിത് ചൂടാറാൻ വേണ്ടി വെക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ഒരുപാട് അങ്ങ് കട്ടി കൂടി ഒരു വല്ലാണ്ടായി പോവും. അപ്പോൾ ഇത് കണ്ടില്ല, ഓവറായിട്ട് അങ്ങ് കുറുകി പോകാതെ ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും അത് ആ ഒരു കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിത് ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് ഇത് നന്നായിട്ടൊന്ന് കുറയട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു ഗോൾഡ് പ്ലേ ബട്ടൺ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, യൂട്യൂബിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് 10 ലക്ഷം ആകുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബ് അയച്ചു തരുന്നതാണ് ഈ ഒരു ഗോൾഡ് പ്ലേ ബട്ടണ്. അപ്പോൾ എനിക്കും ഈ ഒരു ഗോൾഡ് പ്ലേ ബട്ടണ് ഇതുപോലെ ഒന്ന് തൊടാനും കാണാനും ഒക്കെ ഭാഗ്യം കിട്ടിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരോടും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആയവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾ ഇപ്പോൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടായിരിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ നല്ല വീഡിയോസൊക്കെ ഇടാൻ നല്ലൊരു സന്തോഷവും ഊർജ്ജമൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളോട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഒരു റെസിപ്പിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം, നല്ല പോലെ തന്നെ ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ തണുത്തതിന് ശേഷം നമ്മുടെ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്.
ഇനി ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇതൊരു ചെറിയ നേന്ത്രപ്പഴം, ഇതുപോലെ ചെറിയതാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വലിയ നേന്ത്രപ്പഴമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു പകുതിയോ മുക്കാലോ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു അരക്കപ്പ് അളവിൽ മാമ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഇതൊരു മുക്കാ കപ്പ് അളവിൽ ആപ്പിളാണ്, ആപ്പിളും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കരുത്, അതിൻ്റെ കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ചെറിയ മാതള നാരങ്ങ, അനാറ്, അതിൻ്റെ ഉള്ളിലെ ഒരു കുരുവെടുത്ത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത ഫ്രൂട്ട്സ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അധികം പഴുക്കാത്ത അനാറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നാലും നമ്മൾ ഫ്രൂട്ട്സിലായിട്ട് കഴിക്കുന്ന ഒരു സമയത്തും ടേസ്റ്റിന് നല്ല വ്യത്യാസം അറിയും. കൂടുതൽ സമയം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അനാറിട്ട് കൊടുത്താൽ മതി. ഒരുപാട് സമയം അനാറിട്ട് വെക്കുകയാണെങ്കിൽ ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത ചെറിയൊരു കിവിയെ ഇതിലേക്ക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കിവിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാനാണ് കേട്ടോ, ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഗ്രീൻ കളറുള്ള മുന്തിരിയും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയാണ്. ഈ ഒരു രണ്ട് മുന്തിരി എടുക്കുമ്പോൾ പുളിയില്ലാത്ത മുന്തിരി മാത്രമേ എടുക്കാവുള്ളൂ. നല്ല പഴുത്ത നല്ല മധുരമുള്ള മുന്തിരി തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് വളരെ കുറച്ച് മാത്രം ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചൗവരിയെ നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ പശ നല്ലപോലെ തന്നെ കളഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ ചൗവരി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നല്ല തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. വെന്ത് വരുന്ന ഒരു കറക്റ്റ് പാകം നമ്മൾ അറിയുന്നത് ഈ ഒരു വൈറ്റ് കളറങ്ങ് മാറി ഇത് കണ്ടില്ല നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ലപോലെ തന്നെ ചൗരി വേവിച്ചതിന് ശേഷം ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തവണ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കുക. ആ ഒരു ചൗവരിയിലുള്ളിൽ ഒരു പശ നല്ലപോലെ തന്നെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഈ ഒരു ഫ്രൂട്ട് സലാഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൗവരി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടെ കുറച്ച് ചൗവരിയും കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ, കൂടിപ്പോകരുത്. നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതും കൂടി ചേരുമ്പോഴത്തേക്കും ഓവറായി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് വാനില ഫ്ലേവറുള്ള ഒരു കസ്റ്റാർഡ് പൗഡറാണ്. എന്നിരുന്നാലും ആ ഒരു വാനിലയുടെ ഒരു ഫ്ലേവർ അത്രയ്ക്കങ്ങ് അറിയാനില്ല, അതുകൊണ്ട് മാത്രം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിത് സെർവ് ചെയ്യാനാണ്. ഫ്രൂട്ട് സലാഡ് നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും നല്ലൊരു തണുപ്പുണ്ടായിരിക്കണം, എങ്കിൽ മാത്രം നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി അധികം തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ തണുപ്പ് കുറച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ആദ്യമായി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.